ഹായ്, ഇന്നത്തേത് ശരവണ ഭവൻ ഹോട്ടലിലെ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ആ സാമ്പാർ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് സാമ്പാർ പരിപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായവും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കുക്കറിലിട്ട് 3 വിസില് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 3 ചുവന്ന മുളക്, 1/2 മുറി തക്കാളി, അത്രയും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, ഞാനിവിടെ ഇത്രയും പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങക്കാ, പിന്നെ ടൊമാറ്റോ, വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ എടുക്കാം, ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇനി അതെല്ലാം ഒരു മൺചട്ടിയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതിൻ്റെ മേലെ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് അത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ അരപ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ച് പുളി നോക്കിയിട്ട് വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. കറി വീണ്ടും നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പൊക്കെ ചേർത്താൽ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാമ്പാറിൻ്റെ കുക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് തന്നെ പറയാം. പക്ഷേ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇതിലെ കടുക് തളിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. കടുക് തളിക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് ചുവന്ന മുളക്, പിന്നെ 1 പച്ചമുളക്, പിന്നെ 1 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുകൂടെ ഒന്ന് മുപ്പിച്ച് ചേർക്കണം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക.
ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ശരവണഭവൻ സ്റ്റൈൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.